നമസ്കാരം, ബുള്ളറ്റ് ടിപ്സ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ ക്രാങ്ക് വെയ്റ്റ് കൂട്ടി എഞ്ചിൻ സെറ്റ് ചെയ്യുന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ക്രാങ്ക് വെയ്റ്റ് എന്താണെന്നും ക്രാങ്ക് വെയ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിലുണ്ടാകുന്ന വണ്ടി ഓടിക്കുമ്പോൾ വ്യത്യാസങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ക്രാങ്ക് വെയ്റ്റ് കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും ടോപ്പ് ഗിയറിൽ 40 താഴെ എഞ്ചിൻ ഇടിക്കാതെ തന്നെ പോകാനുള്ള ഒരു വലിയൊരു ഗുണം തന്നെയാണ്. അതിനുവേണ്ടി തന്നെ പഴയ മോഡൽ ബുള്ളറ്റ് ആളുകൾ ക്രാങ്ക് വെയ്റ്റ് കൂടുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതാണ് പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ ക്രാങ്ക് വെയ്റ്റ് കൂട്ടി നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആ പാളി കണ്ടു, ആ പാളിയിലാണ് ഇപ്പം നമ്മൾ ക്രാങ്ക് വെയ്റ്റ് എക്സ്ട്രാ ഒരു പട്ടയിട്ട് ചെയ്തിരിക്കുകയാണ്. റൗണ്ട് അടിച്ചിട്ട് വെൽഡ് ചെയ്ത് ലേത്തി കയറ്റി ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ക്രാങ്ക് വെയ്റ്റ് ഇല്ലാത്ത വണ്ടിയുടെ ക്രാങ്ക്. നമ്മളിപ്പം 2 പീസായിട്ട് അഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് വെയ്റ്റ് കയറ്റുന്നത് ഈ രണ്ട് പാളികളല്ല, അതേപോലെ തന്നെ നമ്മൾ ഈ പട്ടത, ഈ കാണുന്ന പട്ട നമ്മൾ റൗണ്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ റൗണ്ട് അടിച്ച് 1 കിലോ ആണ് അതിൻ്റെ ഒരു വെയ്റ്റ്. അത് നേരെ നമ്മുടെ ക്രാങ്കിലേക്ക്, ഇതുപോലെ ക്രാങ്കിലേക്ക് നമ്മൾ ഇറക്കി കറക്റ്റായിട്ട് വെൽഡ് ചെയ്യും. അടിച്ച് കയറ്റി നന്നായിട്ട് വെൽഡ് ചെയ്ത് ലെയ്ത്തിൽ കയറ്റി രണ്ടും ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് കണക്ടർ നാടാണ്, പഴയമുള്ള ബുള്ളറിൻ്റെ കണക്ടർ നാട്. ഇതാണ് ഫ്ലോട്ടിംഗ് ബുഷ്. ഇതിപ്പോൾ നമ്മൾ ഗൺ മെറ്റലിൽ ഉണ്ടാക്കിയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രാങ്കിൻ്റെ കണക്ടർ നാടിൽ വരുന്ന ബുഷാണിത്, ഗൺ മെറ്റലാണ് നമ്മൾ ഈ ബുഷ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് കണക്ടർ നാട് കയറ്റുകയും അതുപോലെ തന്നെ ക്രാങ്കിൽ തന്നെ ഇതുപോലെ പിന്നുണ്ട്, ക്രാങ്ക് പിന്ന്. ഇതിൽ സെറ്റ് ചെയ്താണ് നമ്മൾ ക്രാങ്ക് രണ്ടാമത് സെറ്റ് ചെയ്യുന്നത്. ക്രാങ്ക് വെയ്റ്റ് കൂട്ടിയിട്ട് നമുക്ക് കിട്ടിയത് 10 കിലോയും 100 ഗ്രാമുമാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളിപ്പം ലേത്തി കയറ്റി ക്രാങ്ക് വെയ്റ്റ് കൂട്ടിയത്. ഇത് ഈ പാളിയാണ് നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ചിരിക്കുന്ന പാളി. അപ്പോൾ എഞ്ചിൻ സെറ്റ് ചെയ്ത മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ, ഈ ഇപ്പം ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് നേരെ നമ്മൾ ക്രാങ്കിന് നേരെ കുത്തി വെച്ചിരിക്കുകയാണ്. വെച്ചിട്ട് റൈറ്റ് സൈഡിൽ ടൈമിംഗ് സൈഡ്, ടൈമിംഗ് ഷാഫ്റ്റ് എന്നാണ് അതിനെ പറയുന്ന, അവിടെ നിന്ന് ഓയിലൊഴിച്ചാൽ നേരെ കണക്ടറിൻ്റെ ഫ്ലോട്ടിംഗ് ബുഷിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഓയിലൊഴിക്കുന്നത്. ഈ ഷാഫ്റ്റിലേക്ക് ഇങ്ങനെ ഓയിലൊഴിച്ചിട്ട് കണക്ടറിനോട് കറക്കി തന്നെ വിടുക. കറക്കി വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലോട്ടിംഗ് ബുഷിലേക്ക് ഓയിൽ കിട്ടത്തുള്ളൂ. എഞ്ചിൻ സെറ്റ് ചെയ്ത മുമ്പായിട്ട് ആദ്യം ഇങ്ങനെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത്. പിന്നെയുള്ളത് നമുക്ക് ഇപ്പം റൈറ്റ് സൈഡിലെ കവറാണ്. ക്രാങ്ക് വെയ്റ്റ് ഓട്ടുമ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലെ കവറിൽ ഈ ഭാഗം നമ്മൾ എടുത്തു കളയും. അതുപോലെ തന്നെ ഈ ബോൾ ബെയറിംഗ് കിടക്കുന്നത് ഇവിടെ NU 205 ചെറിയ നീൽ ബെയറിംഗ് ആണ്, അത് മാറ്റി നമ്മൾ 52.05 വലിയ ബെയറിംഗ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പം ക്രാങ്ക് വെയ്റ്റ് കൂട്ടുമ്പോഴത്തേക്കും 52.05 ബെയറിംഗ് നമ്മൾ ഇടുക. ഇപ്പോൾ 2004 മോഡൽ ബുള്ളറ്റിന് ക്രാങ്ക് വെയ്റ്റ് ഉണ്ടായിട്ട് പോലും വണ്ടി 40 പോകുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ക്രാങ്ക് വെയ്റ്റിന് എക്സ്ട്രാ കൂട്ടുമൊന്നും വേണ്ട, ഇതുപോലെ ബോൾ ബെയറിംഗ് ഒന്ന് മാറുക. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലത്തെ ഈ സൈഡിൽ ഒരു ബുഷുണ്ട്, ആ ഒരു ബുഷ് അടിക്കുക. ഞാനിപ്പം ഇത് 83 മോഡൽ ബുള്ളറ്റാണ്, ഇതിൽ ഞാൻ ഒരു എക്സ്ട്രാ ഒരു ഹോൾസെയിൽ അടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പഴയമുള്ള ബുള്ളറ്റ് ഒരാഴ്ച വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്രീത്തറെ കൂടെ ഓയിൽ വരും. ഇത്രയും ഭാഗം നമുക്ക് ഓയിൽ കിടക്കുന്നതുകൊണ്ട് ബുഷിലൂടെ ക്രാങ്കിലേക്ക് ഓയിൽ കയറുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓയിൽ ബ്രീത്തറെ കൂടെ തള്ളിപ്പോകും. അതിനുവേണ്ടിയാണ് എക്സ്ട്രാ ഞാൻ ഒരു ബുഷ് ഇവിടെ അടിച്ചിരിക്കുന്നത്. ഇതാണ് ഓയിൽ സീല്. ടൈമിംഗ് സൈഡിൽ എക്സ്ട്രാ ഒരു ഓയിൽ സീൽ ഞാൻ അടിക്കുവാണ്. അപ്പോൾ ഈ ഓയിൽ സീൽ അടിക്കുമ്പോഴത്തേക്കും ഈ ഭാഗം ഇങ്ങനെ നിർത്തിക്കൊണ്ടാണ് ഓയിൽ സീൽ നമുക്ക് അടിക്കേണ്ടത്.
ഇത് ക്രാങ്കിൻ്റെ ക്ലച്ച് സൈഡിലെ കവറാണ്. അപ്പം ഇത് ഈ ഭാഗത്താണ് എൻജിൻ നമ്പർ വരുന്നത്, ഇട സൈഡിലെ കവറിൽ. അപ്പം ഇതിൽ നമ്മൾ ബെയറിംഗ് ഉണ്ട്. അപ്പോൾ ക്രാങ്ക് വെയിറ്റ് കൂട്ടുമ്പം ഈ കവറും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിലെ ഒരു നീൾ ബെയറിങ് ഒരു ബോൾ ബെയറിങ് ഇതാണ് വരുന്നത്. ഇത് ഒരു ഓയിൽ ത്രോവർ ആണ്. നീൽ ബെയറിങ്ങിനും ബോൾ ബെയറിങ്ങിനും ഇടയ്ക്ക് വരുന്ന ഓയിൽ ത്രോവർ. ഇതിന് ഹോളുകളുണ്ട്. ഇത് നമ്മൾ ഇടുന്നതിൻ്റെ ഉദ്ദേശം ഈ ക്രാങ്കി കറങ്ങുമ്പോഴത്തേക്കും ഈ രണ്ട് ഹോളിലൂടെ ഓയിൽ ഇറങ്ങി ഓയിൽ ത്രോവർ വഴിയാണ് രണ്ട് ബെയറിങ്ങിനും ഓയിൽ കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഓയിൽ ത്രോവർ നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കുന്നത്. ക്രാങ്കിൻ്റെ ഇവിടെ ഒരു ത്രസ്റ്റ് വാഷ് ഉണ്ട്. അത് ഇതൊന്നും കഴിഞ്ഞിട്ട് ഈ നീഡിൽ ബെയറിങ്ങിൻ്റെ ഈ നീഡിൽ ബെയറിങ്ങിൻ്റെ ഒരു കോണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്രാങ്കിൻ്റെ ാണ്. ഇവിടെ നമ്മൾ വാഷ് ഇടുന്നില്ല, ഇവിടെ വാഷിന് ആവശ്യമില്ല.
വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ഒരു ബോൾട്ട് ചുമ്മാ ഇട്ടിരിക്കുവാണ്, കാരണം അടുക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ കറക്ക് നോക്കുക. കണ്ടോ, അപ്പോൾ എൻജിൻ പണിയുമ്പോൾ ക്രാങ്ക് വെയിറ്റ് കൂട്ടുന്നതിൻ്റെ കാര്യങ്ങളൊന്ന്, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിൻ്റെ ഈ രണ്ട് ടാപ്പറ്റ് വാൽവ് മാറുക, സ്പിൻഡിലടിക്കുക, പിന്നെ ഫുള്ള് ത്രെഡ് നോക്കുക, അതല്ല ഓൾസ് ഇതാക്കുക. ഇത്രയും കാര്യങ്ങൾ എൻജിൻ പണിയുമ്പോൾ നിങ്ങൾ ചെയ്യുക. ഗിയർ ബോക്സിന്റെ ത്രെഡാണ്, അതിൽ നീളം കൂടിയത് മോളിലെണ്ണം, രണ്ടെണ്ണമാണോ നീളം കൂടിയത്, അതിന്റെ മോളിലുള്ള പിന്നെ നീളം കയറുന്നത് താഴെ. പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ എൻജിൻ സെറ്റ് ചെയ്യാനാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതിന് ഇതിൻ്റെ മുകളിലോട്ട് സിലിണ്ടർ ഹെഡുണ്ട്, അത് എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഇത് ഇവിടെ കൊണ്ട് വൈരപ്പിയാണ്, ഇപ്പം സമയം ഒരുപാടായി. അപ്പം അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.